ഹലോ നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ് ന്യൂസുകളും ഒപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ന്യൂസുകളാണ് പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിട്ടുള്ള എൽക്കോ ഷട്ടോർ ഇപ്പോൾ ഒരു ഒമാൻ ക്ലബിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അൽ സീബ് എഫ് സിയിലാണ് ഇപ്പോൾ അദ്ദേഹം ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു മികച്ച കഴിവുള്ള പരിശീലകൻ തന്നെയാണ് എൽക്കോ ഷട്ടോർ. ഇദ്ദേഹം നോർത്ത് ഈസ്റ്റിനെയും പരിശീലിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഐ എസ് എൽ കാണുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഐ എസ് എൽ റഫറിംഗ്. റഫറിംഗ് വളരെ മോശമാണ് ഐ എസ് എല്ലിൽ. ഇന്ത്യൻ ഫുട്ബോൾ ഓരോ ദിവസവും വളർച്ചയിലേക്ക് കൈവരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഏറ്റവും മോശമായി നിൽക്കുന്നത് ഇപ്പോഴും പോരായ്മയുള്ള ഒരു കാര്യം റഫറിംഗ് ആണ്. ആ റഫറിംഗ് മാറണമെങ്കിൽ വാറ് വരണമെന്ന് ആരാധകർ ഓരോ കൊല്ലം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ആ വാറ് ഇന്ത്യൻ ഫുട്ബോളിലേക്ക് വൈകാതെ വരുമെന്നുള്ള സൂചന ലഭിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, വാറ് വെക്കാൻ ഒരുപാട് ചെലവുണ്ട്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് വാറ് കൊണ്ടുവരുന്നത്. എന്തായാലും ഓരോ പടിപടിയായി അത് വെക്കുമെന്നിപ്പോൾ റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. കുശാൽ ദാസാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ വാറ് വെക്കുന്ന മുൻപ് എന്തായാലും നമുക്ക് ഫിഫയുടെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. അതൊക്കെ എല്ലാം ലഭിച്ചുകൊണ്ട് തന്നെ വൈകാതെ വാറി ഇന്ത്യയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്ത ഐ എസ് എൽ മുതൽ ഓരോ ടീമുകൾക്കും 27 മത്സരങ്ങളായി ഉയർത്താൻ വേണ്ടി പോവുകയാണ്. എന്തായാലും ഇത് ഒരുപാട് ഗുണം ചെയ്യും ഇന്ത്യൻ ഫുട്ബോളിന് വളർച്ചയ്ക്കായിട്ട്. എന്തായാലും അടുത്ത കൊല്ലം മുതൽ, അതായത് ഐ എസ് എൽ 9 സീസൺ മുതൽ, എല്ലാ ക്ലബുകൾക്കും 27 മത്സരങ്ങൾ ഉണ്ടാവുമെന്ന് ഇപ്പോൾ കുശാൽ ദാസ് തന്നെ പറയുന്നു. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. ഒരുപാട് കളികൾ കളിക്കുമ്പോൾ ഒരുപാട് പ്ലെയേഴ്സിന് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും അടുത്ത കൊല്ലം മുതൽ ലീഗ് വിപുലീകരിക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ന്യൂസുകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.